അപ്പോൾ സൗരയൂഥത്തിന് സംഭവിക്കുന്നതെല്ലാം ഒരു രീതി നിങ്ങളെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മഹാശിവരാത്രിയുടെ രാത്രിയിൽ ഊർജത്തിന്റെ സ്വാഭാവിക ഉയർച്ചയുണ്ടാവും. നിങ്ങൾ കിടക്കുകയാണെങ്കിൽ അത് ദോഷം വരുത്തുകയും ചെയ്യും. അതിനാൽ ആ രാത്രിയിൽ ഏകദേശം 6 കോടി ആളുകൾ കാണാനിടയുണ്ട്. Sadhguru, you speak so logically and it makes sense to me. But at the same time, you're celebrating the religious festival of Mahashivaratri in a grand way at the Isha Yoga Center. For a young person like me, these religious festivals seem like outdated rituals. So I want to know, what is the relevance of Mahashivaratri to the youth? Thank you. ഏതുതര ഉത്സവമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആദ്യം, ഒരുപക്ഷേ വാലന്റൈൻസ് ഡേ പോലുള്ളതായിരിക്കും. അതും മതപരമാണ്, അത് വിശുദ്ധ വാലന്റൈൻ ആണ് അല്ലേ? അപ്പോൾ എന്താണ് മഹാശിവരാത്രി? നിങ്ങളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, ഇന്ത്യയിൽ ഒരു വർഷത്തിൽ 365 ഉത്സവങ്ങളുണ്ട്. അതെ, ഇന്ന് സാമ്പത്തിക കാരണങ്ങളാലും നമ്മുടെ ജോലിയും കാര്യങ്ങളുമെല്ലാം പരിഗണിക്കേണ്ടത് കാരണം അവയിൽ പലതും ഇന്ന് നാം ആഘോഷിക്കുന്നില്ല. എന്നാലും 30-35 ഒക്കെ ഉത്സവങ്ങൾ വളരെ സജീവമായി ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതിനേക്കാൾ കൂടുതലായിരിക്കും 50-60 ഉത്സവങ്ങൾ വിവിധ ജനവിഭാഗങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ ആ സംഖ്യയും കുറഞ്ഞു വരികയാണ്. മിക്കവാറും 5-6 ആകാം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത്. അവയിൽ ചിലത് സാമൂഹികമാണ്, അവയിൽ ചിലത് മതപരമായിരിക്കാം, പക്ഷേ അത് വളരെ കുറവായിരിക്കും. ചിലത് കലണ്ടറുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളാണ്. മിക്കവാറും എല്ലാ ഇന്ത്യൻ ഉത്സവങ്ങളും കലണ്ടറുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ സൗരയൂഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കാര്യങ്ങൾ അനുയോജ്യമായി വരുന്നതിന് സൗരയൂഥത്തിൽ സംഭവിക്കുന്നതിനനുസരിച്ച് ഭൂമിയിൽ വർത്തിക്കാൻ നാം ശ്രദ്ധിക്കുന്നു. എന്തുകൊണ്ടാണത് പ്രധാനപ്പെട്ടതായത്? കാരണം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ശരീരമെന്ന് വിളിക്കുന്നത് എന്താണ്? മനുഷ്യ ശരീരം ഭൂമിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അടക്കം ചെയ്യുന്നതുവരെ മിക്കവർക്കും അത് മനസ്സിലാവില്ല. മറ്റെവിടെ നിന്നോ വന്നതാണെന്നാണ് കരുതുന്നത്. അല്ല, ഈ ശരീരം, ഇത് സൃഷ്ടിക്കുന്നതിന് സൗരയൂഥം ഒരു കുശവന്റെ ചക്രം പോലെ പ്രവർത്തിക്കുന്നു. അപ്പോൾ സൗരയൂഥത്തിന് സംഭവിക്കുന്നതെല്ലാം ഒരു രീതി നിങ്ങളെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സൗരയൂഥത്തിൽ എന്താണോ സംഭവിക്കുന്നത് അതിനെ നാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അതിനനുസൃതമായാണ് ഈ ആഘോഷങ്ങൾ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് മഹാശിവരാത്രിയുടെ രാത്രിയിൽ, അതെവിടെ ചുരുക്കി പറഞ്ഞാൽ, കാരണം ഇത് ഒരു വിശാലമായ വിഷയമാണ്, ആ ദിവസം ഒരു കലണ്ടറിൽ, ഇന്ന് കാണുന്ന കലണ്ടറിൽ സ്ഥിരമായി ഒതുങ്ങാത്ത ആ ദിവസത്തിൽ സ്വാഭാവികമായോ ഭൂമി ഇങ്ങനെയല്ല കറങ്ങുന്നത്. അതൊരു പ്രത്യേക രീതിയിലാണ് കറങ്ങുന്നത്. കൂടാതെ ഈ ഗ്രഹത്തിനൊരു പ്രസിഷനുണ്ട്. പ്രസിഷനെ കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? ഹലോ, ഞാൻ പറഞ്ഞ പ്രസിഷൻ കൃത്യത എന്നല്ല, ഭൂമിയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഭൂമിയുടെ അച്ചുതണ്ട് ഇതുപോലെയല്ല കറങ്ങുന്നത്, അത് ഇങ്ങനെയാണ് കറങ്ങുന്നത്. അതിനൊരു ആട്ടമുണ്ട്, ഭൂമിക്ക് ഇപ്പോഴും ഒരു ആട്ടമുണ്ട്. ആ ആട്ടം കാരണം, ആ ആട്ടം ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കുന്നു. അതിനാൽ ആ ദിവസം, പ്രത്യേകിച്ച് വടക്കൻ അർദ്ധഗോളത്തിൽ, അല്ലെങ്കിൽ വടക്കൻ അർദ്ധഗോളത്തിൽ മാത്രം ഊർജത്തിന്റെ സ്വാഭാവിക ഉയർച്ചയുണ്ടാവും. സ്വാഭാവിക ഉയർച്ച? ഓ, ഞാൻ ഈ ഊർജത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കേണ്ട. ഒരു പൗർണമി ദിവസം പോയി കടൽ തീരത്തിരുന്ന് നോക്കൂ. വേലിയേറ്റം കടലിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഹലോ. അപ്പോൾ ഒരു പൗർണമി ദിവസം സമുദ്രം തന്നെ ഉയരാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കാണുമോ? നിങ്ങളുടെ ശരീരത്തിന്റെ 1/2 ഭാഗവും വെള്ളമാണ്. എന്താണ് വിചാരിക്കുന്നത്? ശരീരത്തിനുള്ളിലെ ജലവും ഉയരില്ലേ? ശരീരത്തിനുള്ളിലെ എല്ലാ ദ്രാവകങ്ങളും ഉയരുന്നു. ഇത് നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയും. നിങ്ങൾ ഒരു ഭ്രാന്താശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ? ഇല്ല, നിങ്ങൾ ഒരു തവണയെങ്കിലും അവിടെ പോകണം. പൗർണമി ദിവസങ്ങളിൽ അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആളുകൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. കാരണം മാനസികമായി പ്രശ്നമുള്ളവർ കൂടുതൽ അസ്വസ്ഥരാകുന്നു. ആളുകൾ വിചാരിക്കുന്നത് ചന്ദ്രനാണ് ഭ്രാന്തുണ്ടാക്കുന്നതെന്നാണ്. അതുകൊണ്ടാണ് ലൂണാർ ലൂണി എന്നൊക്കെ പറയുന്നത്. ചന്ദ്രൻ ഒരിക്കലും ഭ്രാന്തുണ്ടാക്കില്ല. അത് എല്ലാത്തിനെയും ഉയരാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ അല്പം ഭ്രാന്തനാണെങ്കിൽ നിങ്ങളെ കൂടുതൽ ഭ്രാന്തനാക്കുന്നു. നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കൂടുതൽ സ്നേഹമുള്ളവനാക്കുന്നു. നിങ്ങൾ ധ്യാനാത്മകനാണെങ്കിൽ കൂടുതൽ ധ്യാനാത്മകനാക്കുന്നു. നിങ്ങളുടെ ഗുണം എന്താണോ അത് മെച്ചപ്പെടുന്നു. കാരണം അത് ഒരു തരത്തിലുള്ള ഉയർച്ച കൊണ്ടുവരും. ഈ പ്രത്യേക ദിവസം
ഡിസംബറിലെ സംക്രമത്തിന് ശേഷം ഡിസംബർ 22 ശീതകാല സംക്രമമാണ്. ഭൂമി സ്ഥിതി ചെയ്യുന്നത് സ്വാഭാവികമായി ഉയർച്ചയുണ്ടാക്കുന്ന തരത്തിലാണ്. വിശേഷപ്പെട്ട ഈ രാത്രിയിൽ വളരെ വലിയ രീതിയിൽ ആ രാത്രിയിൽ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഊർജം ഇതുപോലെ നീങ്ങാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെ തടസ്സപ്പെടുത്തുന്നു എന്നാണ്. നിങ്ങൾക്കതിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെടുക മാത്രമല്ല വളരെ സെൻസിറ്റീവ് രീതിയിൽ നിങ്ങൾക്ക് അത് ദോഷം വരുത്തുകയും ചെയ്യും. ഈ കാര്യങ്ങൾക്ക് എല്ലാം പൂർണ്ണതയുള്ള മനുഷ്യനാകാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ. പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യന് തുറക്കാൻ കഴിയുന്ന എല്ലാ സാധ്യതകളെയും പര്യവേഷണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. വൈകുന്നേരത്ത് നന്നായി മദ്യപിച്ച് കിടന്നുറങ്ങുന്ന തരത്തിലുള്ള ആളല്ല നിങ്ങളെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സാധ്യതകളെയും നശിപ്പിക്കും. എന്നാൽ നിങ്ങളൊരു പൂർണ്ണ മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം അതിൻ്റെ സമ്പൂർണ്ണതയിൽ സംഭവിക്കണം. ശരീരത്തിൽ സംഭവിക്കുന്ന ഈ ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം നിങ്ങൾ നിരീക്ഷിക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ നട്ടെല്ല് നേരെയാക്കിയിരിക്കണം. ആ രാത്രിയിൽ നട്ടെല്ല് നിവർന്നു തന്നെ നിൽക്കണം. ഊർജം മുകളിലേക്ക് ഉയരുമ്പോൾ നിങ്ങൾ അതിനെ സഹായിക്കണം. മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്. അതിനാലാണ് ജാഗരൺ എന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ടായത്. അതിനർത്ഥം ജാഗ്രത പാലിക്കുക, നിവർന്നു നിൽക്കുക. ആളുകളെ എങ്ങനെയാണ് നിവർത്തി നിർത്തുക? അവരോട് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞാൽ മതിയോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളോട് ഞാൻ 5 മണിക്കൂർ ഇരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഇരിക്കുമോ? ഇല്ല, നിങ്ങളെ എനിക്ക് രസിപ്പിക്കേണ്ടി വരും അല്ലേ? അതുകൊണ്ട് അതിനാൽ ആ രാത്രിയിൽ വൈകുന്നേരം 6 മുതൽ രാവിലെ 6 വരെ 12 മണിക്കൂർ നിർത്താതെയുള്ള സംഗീതം, നൃത്തം, ധ്യാനം എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ എല്ലാവരും ജാഗ്രതയോടെ നിലകൊള്ളുന്നു. ഏകദേശം 1 ദശലക്ഷം പേരാണ് ഒരുമിച്ച് കൂടുന്നത്. ഇത്രയധികം ആളുകൾ ഉണ്ടായതിനാൽ ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ രാജ്യത്തൊട്ടാകെയുള്ള 130-ൽ അധികം നഗരങ്ങളിൽ ഞങ്ങൾക്ക് വലിയ സ്ക്രീനുകളുണ്ട്. അതിനാൽ ധാരാളം ആളുകൾ ഇവിടെ വരാതെ അവിടെ ഒത്തുകൂടുന്നു. എന്നിട്ടും 7 ലക്ഷം മുതൽ 8 ലക്ഷം വരെയുള്ള ആളുകൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു. 86-ൽ അധികം ചാനലുകൾ ഇത് തത്സമയം സംപ്രേഷണം ചെയ്യുന്നു. അതിനാൽ എത്ര 10 ലക്ഷം ആളുകൾ കാണുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല. കഴിഞ്ഞ വർഷം അവർ പറഞ്ഞു ഇത് 6 കോടി ആളുകൾ കാണാനിടയുണ്ട്. ഇത്തവണ ഇത് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇത് വളരെ വലുതായിരിക്കുന്നു. കാരണം ആളുകൾ അതിൻ്റെ ഗുണം അനുഭവിച്ചു തുടങ്ങി. ആ രാത്രി നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കാതെ ജാഗ്രതയോടെ മാത്രം ഇരിക്കുക. ആഘോഷം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇതുപോലെ വെറുതെ ഇരിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കണം, ഒരു മനുഷ്യന് ആഘോഷം ആവശ്യമാണ്. ആഘോഷം ജീവിതത്തിൽ സംഭവിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലീലാപരത ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ ആഘോഷങ്ങൾ ഉണ്ടാവില്ല. മദ്യപിച്ചാൽ മാത്രമേ മിക്ക ആളുകൾക്കും ആഘോഷിക്കാൻ കഴിയൂ. ഞാൻ കാണിച്ചു തരാം. എവിടെയും ഒരു തുള്ളി മദ്യം പോലും അനുവദനീയമല്ല. എന്നാൽ ഈ രാത്രി ഒരാൾ പോലും ഉറങ്ങുകയില്ല. എല്ലാവരും വളരെ ജാഗരൂകരാണ്, പൂർണ്ണമായും. ഓക്കേ?